മുംബൈ ടീം വീണ്ടും ഒരു മത്സരം തോറ്റിരിക്കുകയാണ്. രോഹിത് സെഞ്ചുറി അടിച്ചിട്ടും മുംബൈ ടീമിന് ജയിക്കാൻ സാധിച്ചില്ല. മുംബൈ ടീമിൽ ചില പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത കളി തോറ്റ ശേഷം മുംബൈ ടീമിലെ സൂര്യകുമാർ, ഇഷാൻ തുടങ്ങിയ താരങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ സി എസ് കെ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ബാറ്റിംഗിൽ എം എസ് ധോണി ഹാട്രിക് സിക്സ് നേടി, അതുപോലെ രോഹിത് ശർമ്മ സെഞ്ചുറി അടിക്കുകയും ചെയ്തു. എന്നിട്ടും മുംബൈ കളി തോറ്റു. ഇന്നലെ കളി തോറ്റ ശേഷം മുംബൈ താരങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. മുംബൈ ടീമിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. പാണ്ഡ്യ ഫോമാകുന്നില്ല. ഒരുപാട് താരങ്ങളുമായിട്ട് പാണ്ഡ്യ വഴക്ക് കൂടുന്നുണ്ട്. കളി കഴിഞ്ഞ് പൊള്ളാടുമായിട്ട് പാണ്ഡ്യ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ ചെറിയ വാക്കേറ്റമുണ്ടായി. പാണ്ഡ്യ സഹതാരങ്ങളോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. രോഹിത് ശർമ്മ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് ഇതുപോലെയൊന്നും തന്നെ മുംബൈ ടീമിൽ ഉണ്ടായിരുന്നില്ല. മുംബൈ ടീം ഒരു ഫാമിലി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, മുംബൈ ടീം രണ്ട് ഫാമിലിയായി മാറിയിരിക്കുന്നുണ്ട്. ആരാധകർക്ക് മുന്നിൽ പാണ്ഡ്യ ഇപ്പോൾ നല്ലവനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതവൻ്റെ ഒരു ഷോ മാത്രമാണ്. അവനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ബൗളിങ്ങിലാണെങ്കിൽ അടി കിട്ടുന്നു, ബാറ്റിങ്ങിലാണെങ്കിൽ ഫ്ലോപ്പാണ്. പാണ്ഡ്യയെ പോലെ ഒരു ക്യാപ്റ്റനെ മുംബൈ ടീമിന് ആവശ്യമില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. രോഹിത് ശർമ്മയെ തന്നെ മാനേജ്മെൻറ്റ് തിരിച്ച് ക്യാപ്റ്റനാക്കണമെന്നും മുംബൈ താരങ്ങൾ വ്യക്തമാക്കി. മുംബൈ ടീം ഇപ്പോൾ നിരാശയിലാണ്. അടുത്തൊരു മത്സരം കൂടി തോറ്റിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മുംബൈക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. ഇനിയും ഒരുപാട് മാച്ച് ജയിക്കേണ്ടതുണ്ട്. പക്ഷേ പാണ്ഡ്യയാണെങ്കിൽ ഔട്ട് ഓഫ് ഫോമാണ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും പരാജയമാണ്. രോഹിത് ഫോമാകുന്നത് കൊണ്ടാണ് മുംബൈ ടീം ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും രോഹിത് ശർമ്മയ്ക്ക് ക്യാപ്റ്റൻസി കൊടുത്താൽ ഒരു പക്ഷേ മുംബൈ ടീം ഇപ്പോഴും രക്ഷപ്പെടാം. അതുപോലത്തെ പ്രകടനമാണ് രോഹിത് ശർമ്മ കാഴ്ചവെക്കുന്നത്. പാണ്ഡ്യയുടെ പല തന്ത്രങ്ങളും മോശമാണ്. ഇന്നലെ ധോണിക്കെതിരെ പാണ്ഡ്യയ്ക്ക് 3 സിക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പാണ്ഡ്യ ഇപ്പോൾ ഫ്ലോപ്പാണ്. അപ്പോൾ ഇന്നലെ മുംബൈ ടീം തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.